ഇംഗ്ലീഷ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ സെറാങ് ഓഫ് റാണാഗിഞ്ചി ഡോക്ടർ എ ജെ ക്രോനിന്റെ ഒരു ഒരു സ്റ്റോറിയാണ്. അത് നമ്മൾ ഒന്നും രണ്ടും പാർട്ടില് അതിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു, കഥാപാത്രങ്ങളൊക്കെ പഠിച്ചു. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ജോബ് സ്മിത്ത് അല്ലെ, മാർച്ച് ജോബ് സ്മിത്ത്, പിന്നെ നമ്മുടെ ഡോക്ടർ, നമ്മുടെ സെറാങ് ആയിട്ടുള്ള കസൻ, പിന്നെ കപ്പലിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാമ്പൽ. അപ്പൊ കപ്പലിൽ രണ്ടുപേർക്ക് ചിക്കൻ പോക്സ് അഥവാ സ്മോൾ പോക്സ് വന്നിരിക്കുന്നു. In the stern of the ship, protected from view by a battery of derricks and donkey engines, he set it to work. നമ്മുടെ സെറാങ് അവരെ താമസിപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് അറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. Within an hour, ഒരു മണിക്കൂറിനുള്ളിൽ, he had erected with silent deficiency a large canvas shelter. ഒന്നും മിണ്ടാതെ അദ്ദേഹം ഒരു മണിക്കൂർ കൊണ്ട് അവരെ കിടത്താനുള്ള സൗകര്യമൊരുക്കി. Mattresses and sheets were then brought up and the two patients were comfortably installed. Bed ഒക്കെ ഒരുക്കി അവരെ വളരെ ഭംഗിയായി അതിനുള്ളിൽ കിടത്തി. Our next step was to muster the crew for a thorough medical inspection. അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ കപ്പലിലുള്ള മുഴുവൻ ആൾക്കാരെയും ചെക്കപ്പ് ചെയ്യണം. One of the stokers who complained of fever and headache. അപ്പോൾ സ്റ്റോക്കേഴ്സിൽ ഒരാൾ പറഞ്ഞു അയാൾക്ക് തലവേദനയും പനിയും ഉണ്ട്. Showed the prodrominal nodules with the beginning of the typical rash. Chicken pox-ന്റെ ആരംഭം അയാൾക്കും ഉണ്ട്. He was isolated with the other cases. ആദ്യത്തെ രണ്ടുപേരോടൊപ്പം ഇയാളെ കൂടി ചേർത്തു. And now, who is going to help me attend this man? ഇവരെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു നേഴ്സിനെ ആവശ്യമുണ്ട്. ആരാണ് എന്നെ സഹായിക്കുക? Hasan glanced at me in surprise. Hasan അത്ഭുതത്തോടെ എന്നെ നോക്കി. Why? Naturally, it is I. ഞാനാണ്. വേറാരാണ് താങ്കളെ സഹായിക്കാനായിട്ടുള്ളത്? You must be careful. നിങ്ങൾ സുരക്ഷിതരായിരിക്കണം. This disease is most contagious. ഈ അസുഖം ഉണ്ടല്ലോ, ഈ അസുഖം വളരെ സൂക്ഷിക്കേണ്ട അസുഖമാണ്. I am not afraid, Dr. Sahib. Dr. Sahib, എനിക്ക് പേടിയില്ല എന്ന് ഹസൻ പറഞ്ഞു. Together, Hasan and I sponged the patients with permanganate solution. അവരുടെ ദേഹം മുഴുവൻ ഞങ്ങൾ പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വെച്ചു. Administered to each man a strong antibiotic and sheets soaked in disinfectant throughout the shelter. അവരുടെ ഷെൽട്ടറിന് ചുറ്റും ഇത് പടരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. And set up within this little secret area a cooking stove where liquids could be heated and simple meals prepared. അവർക്ക് വേണ്ട ലിക്വിഡ്സും അവർക്ക് വേണ്ട ഫുഡും തയ്യാറാക്കാനായിട്ട് ചെറിയ സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ �ഞങ്ങൾ അവിടെ തയ്യാറാക്കി. Next morning, however, brought fresh case cause for concern. I found 3 new cases among the deckhands. കപ്പലിലുള്ള മറ്റു 3 പേർക്ക് കൂടി അസുഖം വന്നു. അപ്പോൾ 3-3 6 പേർക്ക്. The men already segregated were much worse. ആദ്യം കിടത്തിയ രോഗികളുടെ അവസ്ഥ മൂർച്ഛിച്ചു. And the, that same afternoon, 4 more of the crew sickened. 3-3, 6-4, 10 പേരായി. We now had 10 cases in our makeshift lazaretto. It was a situation to test the strongest nerves. ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ ശക്തിയെ പരീക്ഷിക്കുന്ന അവസരമായിരുന്നു. But the Serang, calm and unperturbed, gave me fresh heart. പക്ഷെ എന്റെ കൂടെ സെരാങ് ഉള്ളപ്പോൾ എനിക്കൊരു ഒരു ഊർജം കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി. In tending the patients, he was indefatigable. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടുപ്പുമില്ല. ആർക്കാണ്? നമ്മുടെ സെരാങ്ങിന് യാതൊരു മടുപ്പുമില്ല. Be careful of yourself. ഞാൻ അയാളോട് പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ. I had to beg him, do not go quite so close. രോഗികളുടെ അടുത്തേക്ക് ഒരുപാട് പോകണ്ട. Now he showed his strong teeth. അപ്പോൾ അദ്ദേഹം എനിക്ക് നേരെ ചിരിച്ചു കാണിക്കും. In a sudden fleeting smile, are you careful of yourself, Dr. Sahib? Doctor, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നുണ്ടോ? Indeed, I am. Besides, this is my work. പക്ഷേ ഈ ഡോക്ടർ ആയിട്ടുള്ള എനിക്ക് ഇത് നോക്കിയതേ പറ്റൂ. Don't worry, Dr. Sahib. I am strong. ഞാൻ നല്ല കരുത്തുള്ളവനാണ്. It is my work too. ഇത് എന്റെ ജോലിയാണ്. I was so weighed down by responsibility that I had slight concern for myself. ആ മനുഷ്യനെ നോക്കിയപ്പോ ഞാൻ എന്റെ ജോലിയുടെ ഭാരം ഓർത്ത് കുറച്ച് വിഷമിച്ചു.
Although we were moving full stream ahead Colombo, ഞങ്ങൾ കൊളംബോയിലേക്ക് നീങ്ങുകയാണ്. The nearest port of call, ഞങ്ങൾക്ക് മറ്റടുത്തായിട്ട് ഇറങ്ങാൻ പറ്റുന്നത് കൊളംബോയിലാണ്. Was still 8 days away, പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഇനിയും 8 ദിവസം കൂടി സഞ്ചരിക്കണം. In the course of the next 48 hours, 4 more stalkers ready to join others on after that. അടുത്ത ദിവസം ഒരു 4 പേരെ കൂടി, അപ്പോൾ 14 പേരായിരിക്കുന്നു. A total of 14 now, and one of the earlier victims had lapsed into a coma. അതിൽ ആദ്യം കിടത്തിയ രോഗികൾ ഒരാൾ കോമാ സ്റ്റേജിലേക്ക് പോയി. Seemed likely to die at any hour. അയാൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. Under this added draw, ഇത് കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. I could not sleep. എനിക്ക് ഉറങ്ങാനായി കഴിഞ്ഞില്ല. And there where I knew I should find him, watchful and mute under the stars, was the Serang. ഞാൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ എന്നെ സഹായിക്കാനായി വന്ന Serang, ആ മനുഷ്യൻ കപ്പലിന്റെ മുകളിൽ മുകൾത്തട്ടിൽ ആകാശത്തിലേക്ക് നോക്കി നിശബ്ദനായിരിക്കുന്നത് എനിക്ക് കാണാം. ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ് ദ സോലൈസ് വിച്ച് ഫോളോ ഫ്ലോട്ട് ടുവേർഡ്സ് മീ ഫ്രം ഹിം ആസ് ഹി സ്റ്റുഡ് ദെയർ ഇൻ മെഡിറ്റേഷൻ. അയാൾ അവിടെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളിൽ നിന്നും എന്റെ അടുത്തേക്ക് ഒഴുകി എത്തുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞ് അറിയിക്കാനായി കഴിയില്ല. Which his long arms folded on his bare chest. അയാൾ ഇരിക്കുന്നത് കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടി motionless as a statue. ഒരു പ്രതിമയെ പോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. When a sick man groaned faintly. രോഗികൾ ആരെങ്കിലും ഒരാളൊന്ന് മുരണ്ടാൽ he would step forward. അയാൾ മുന്നിലേക്ക് വരും. Without sound to succor him. അയാൾ അവരെ സഹായിക്കും. And then returning, he would fold his arms. വീണ്ടും വന്ന് കൈ കെട്ടി അവിടെ ഇരിക്കും. While the ship surged slowly forward. കപ്പൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.